ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ബ്രോസ്റ്റ് പൗഡർ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ബ്രോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി ഇതിലേക്കുള്ള ബ്രോസ്റ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ 200 ഗ്രാം ബ്രോസ്റ്റ് പൗഡറാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇതിലെ സാൾട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ പാക്കറ്റിലുള്ള സാൾട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ചിക്കൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് 1 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു മണിക്കൂറിന് ശേഷം ഇത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് 1-5 മിനിറ്റ് സമയം വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ബ്രോസ്റ്റ് പൗഡറിൽ നിന്ന് 1/4 ഭാഗത്തോളം ബ്രോസ്റ്റ് പൗഡർ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1/2 മണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ബ്രോസ്റ്റ് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓട്സ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓട്സ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ മൈദ ഉണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതി.
അപ്പം ഞാനിതിലേക്ക് ഓട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നും നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈ പൊടിയാവുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഞാനിത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.